ഇനി കാത്തിരുന്നു കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടിയ കോൺഗ്രസിന് പുതിയ നേതാക്കൾ വരണമെന്ന ആവശ്യം ശക്തം. വട്ടിയൂർക്കാവിലെ വെല്ലുവിളി ഏറ്റെടുത്ത മുരളീധരനും വെല്ലുവിളി ഏറ്റെടുക്കാതെ മാറി നിന്ന കെ സുധാകരനും കളത്തിൽ. മുരളീധരൻ പരസ്യമായി സൂചന നൽകുമ്പോൾ ഉൾവലിഞ്ഞ് സുധാകരൻ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധത്തിൽ തോൽക്കുമെന്നറിഞ്ഞിട്ടും വെല്ലുവിളി ഏറ്റെടുത്ത് പരാജയപ്പെട്ട ശക്തൻ വേണോ, തോൽക്കുമെന്നറിഞ്ഞതിനാൽ തന്ത്രപൂർവ്വം മാറി നിന്ന ശക്തൻ വേണോ എന്ന ചോദ്യത്തിലാണ് കോൺഗ്രസുകാർ. രണ്ടിനും അതിൻ്റെതായ ന്യായീകരണമുള്ളതിനാൽ ചർച്ചകൾ ആ വഴിക്ക് നീളുകയാണ്. കോൺഗ്രസിൽ തിരക്കിട്ട് നേതൃമാറ്റത്തിൻ്റെ ആവശ്യമില്ലെന്ന് കെ സുധാകരൻ പറയുന്നത് ആലോചിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനിച്ചാൽ മതിയെന്നും തിരുത്തൽ സാവധാനം മതിയെന്നുമാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുല്ലപ്പള്ളിയുടെ രാജിക്കായി സമ്മർദ്ദമേറുമ്പോഴാണ് സുധാകരൻ്റെ പ്രസ്താവന പുറത്തു വന്നത്. നേതൃമാറ്റം പാർട്ടിയും ഹൈക്കമാൻഡും ഉചിതമായി തീരുമാനിക്കും, കൂട്ടത്തോൽവിയിൽ കൂടുതൽ പ്രതികരണത്തിലില്ലെന്നും കെ സുധാകരൻ തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു. മുല്ലപ്പള്ളിയെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി കെ സുധാകരനെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയ സമയത്താണ് സുധാകരൻ തന്നെ മാറ്റം സാവകാശം മതിയെന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നും മറ്റൊരു പ്രബല വിഭാഗം ആവശ്യപ്പെടുന്നുവെന്ന് കെ മുരളീധരനും ഇന്നലെ സമാനമായ പ്രസ്താവനയാണ് നടത്തിയത്. കോൺഗ്രസിനെ ചലിപ്പിക്കാൻ സുധാകരൻ തന്നെ വരണമെന്ന് ഇന്ന് രാവിലെ നിയുക്ത പേരാവൂർ എം എൽ എ സണ്ഡി ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോടും പറഞ്ഞിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ ജനം വിജയിപ്പിക്കുമ്പോൾ വിനയം കാണിക്കേണ്ട മുഖ്യമന്ത്രി എല്ലാവരെയും ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ചീത്ത വിളിക്കാനായി പിണറായി വിജയൻ ശ്രമിച്ചു. അതിനുശേഷമാണ് ക്രിയാത്മക പിന്തുണ തേടുന്നത്. യു ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് കുറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നു. ബി ജെ പി വോട്ട് കുറഞ്ഞ ഇടങ്ങളിൽ എൽ ഡി എഫ് ആണ് ജയിച്ചത് എന്ന് ഓർക്കണം. വട്ടിയൂർക്കാവിൽ യു ഡി എഫ് ജയിച്ച തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് മുഖ്യമന്ത്രി പരിശോധിക്കണം. ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വലിയ സന്തോഷം. അതിൽ സി പി എം അഹങ്കരിക്കേണ്ട കാര്യവുമില്ല. ബംഗാൾ ഫലം എന്തായെന്നും കെ മുരളീധരൻ ചോദിച്ചു. സമുദായ സംഘടനകൾക്ക് സംസ്ഥാനത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എൻ എസ് എസിനടക്കം അതുണ്ടെന്നും മറക്കരുത്. വിമർശിക്കുന്നവരെ എല്ലാം കല്ലെറിയാനാണ് സി പി എം ശ്രമിക്കുന്നത്. അത് നല്ലതിനല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ലോട്ടറി അടിച്ചെന്ന് കരുതി പിണറായി വിജയനോ ഇടതുമുന്നണിയോ അഹങ്കരിക്കരുത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കാൻ പോകണില്ല. അങ്ങനെ തകർന്നു പോകുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന ഓർമ്മ വേണം. ഇതിലും വലിയ വീഴ്ചകളിൽ നിന്നും കോൺഗ്രസ് കരകയറിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചു. പാർട്ടിയുടെ ഉന്നത സ്ഥാനമെന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ പാർട്ടിയിൽ നിരവധി പേരുണ്ട്. നിയമത്തെ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ആളില്ലാത്തതെന്നും കെ മുരളീധരൻ പറഞ്ഞു. നിയമത്ത് ബി ജെ പി അക്കൗണ്ട് പൂട്ടിയത് കോൺഗ്രസാണ്. ബി ജെ പി വാർഡുകളിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടായി. ന്യൂനപക്ഷ ഏകീകരണം ഇടതുമുന്നണിക്ക് അനുകൂലമായി. എസ് ഡി പി എ ഉപയോഗിച്ച് ന്യൂനപക്ഷ മേഖലയിൽ പ്രചാരണം നടത്തി. മുന്നണികൾക്ക് നിയമത്ത് വോട്ട് കുറഞ്ഞപ്പോൾ കോൺഗ്രസിന് വോട്ട് കൂടിയെന്നും കെ മുരളീധരൻ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.